മോഡലുകൾ മരിച്ച സംഭവത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തേക്ക് വരുന്നത്. നമ്പർ 18 ഹോട്ടലിൽ നടന്ന ലൈംഗിക ചൂഷണങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക്. ഹോട്ടൽ ഉടമ റോയി വയലാട്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്ന പരാതി പുറത്തു വരുമ്പോൾ മരിച്ച അൻസി കബീറിനെയും അഞ്ജനയെയും ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നുപോലും വ്യക്തമല്ല. ഇതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. നിരവധി പെൺകുട്ടികളെ റോയി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. റോയിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ സൈജുവും അഞ്ജലി സുഹൃത്തും ഒപ്പമുണ്ടായിരുന്നു. ജോലി നൽകാമെന്ന് വാഗ്ദാനം നടത്തി പല പെൺകുട്ടികളെയും ഇത്തരത്തിൽ അഞ്ജലി റോയിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. നമ്പർ 18 ഹോട്ടലിൽ റോയിക്ക് മാത്രമല്ല പല ഉന്നതർക്കും പെൺകുട്ടികളെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. റോയിക്ക് കാഴ്ചവെക്കാൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊച്ചിയിലെത്തിച്ചത് സൈജുവിന്റെ സുഹൃത്തും കോഴിക്കോട് സ്വദേശിനിയുമായ അഞ്ജലി വടക്കേ പുരക്കൽ. പീഡനത്തിനിരയായ പെൺകുട്ടി തന്നെയാണ് അഞ്ജലിയുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് മാർക്കറ്റിംഗ് കൺസൾട്ടൻസി നടത്തുന്ന ഇവർ ബിസിനസ് മീറ്റിംഗ് എന്ന പേരിലാണ് താൻ ഉൾപ്പെടെ അഞ്ചിലേറെ പെൺകുട്ടികളെ കൊച്ചിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും ഇവർ പറയുന്നു. കുണ്ടന്നൂരുള്ള ആഡംബര ഹോട്ടലിൽ താമസിപ്പിച്ച ശേഷം രാത്രി സൈജുവിന്റെ ആഡംബര കാറിൽ നമ്പർ 18 ഹോട്ടലിൽ എത്തിക്കുകയായിരുന്നു. കോഴിക്കോട് അഞ്ജലി നടത്തുന്ന സ്ഥാപനത്തിലെ യുവതികളെ പലരെയും സ്ഥിരമായി കൊച്ചിയിലെത്തിച്ച് ലഹരിക്കടിമയാക്കി ദുരുപയോഗം ചെയ്തിരുന്നു. ഇതിൽ പലരും ഇപ്പോഴും പരാതിയുമായി മുന്നോട്ട് വരികയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയതായും ഇവർ പറയുന്നു. മിസ് സൗത്ത് ഇന്ത്യയും 2019 മിസ് കേരളയുമായ അൻസി കബീറും 2019 മിസ് കേരള റണ്ണറപ്പ് അഞ്ജന ഷാജനും സൈജു കാറിൽ പിന്തുടർന്നതിനെ തുടർന്ന് അപകടത്തിൽ മരിച്ച സംഭവത്തിന് 7 ദിവസം മുൻപാണ് ഇവർ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തതെന്ന് ഇരയായ പെൺകുട്ടി പറഞ്ഞു. തലനാരിഴയ്ക്കാണ് നമ്പർ 18 ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത്. നിരവധി പെൺകുട്ടികളെ ജോലിക്കെന്ന പേരിൽ കൂടെ നിർത്തി ലഹരി നൽകി ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. 2.5 മാസത്തെ പരിചയമാണ് ഇവരുമായുള്ളത്. ഇവരുടെ സ്ഥാപനത്തിൽ ജോലിക്കെടുത്ത് തന്നെയും ദുരുപയോഗം ചെയ്യാനായിരുന്നു ശ്രമം. അവിടെ ജോലിക്കെത്തുന്നതിന് 1.5 മാസം മുൻപ് ഒരു പെൺകുട്ടി ആത്മഹത്യാ ശ്രമം നടത്തിയ വിവരം അറിയുന്നത് പിന്നീടാണ്. സ്വയം സംരംഭക എന്ന് വിശേഷിപ്പിച്ച് മാധ്യമങ്ങളിൽ വൻ പരസ്യം നൽകിയാണ് ഇവർ പെൺകുട്ടികളെ വലയിലാക്കിയിരുന്നത്. അശ്ലീല വീഡിയോ പകർത്തി ഭീഷണിപ്പെടുത്തിയും പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. 22 വയസ്സൊക്കെ മാത്രം പ്രായമുള്ള യുവതികളെയാണ് ഇവിടെ കൊണ്ടുവന്ന് ദുരുപയോഗം ചെയ്തിരുന്നത്. നമ്പർ 18 ഹോട്ടലിലെത്തി കഴിക്കാൻ മദ്യം നൽകിയപ്പോൾ കഴിക്കാൻ കൂട്ടാക്കിയില്ല. പുറത്തിറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ തടഞ്ഞു നിർത്തി മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്നവരോട് റോയി ലൈംഗികമായി പെരുമാറുന്നതാണ് കണ്ടത്. റോയി വന്ന് അവിടെ താമസിപ്പിക്കാൻ ശ്രമം നടത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടികളിൽ ഒരാളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെ നിന്ന് കരഞ്ഞ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ വേറെ ഹോട്ടലിൽ താമസിപ്പിച്ച് ട്രാപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. മോഡലുകളുടെ മരണം ഉണ്ടായതിന് പിന്നാലെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ നിന്ന് അഞ്ജലിക്ക് വിളി വന്നിരുന്നു. ഇതറിഞ്ഞതോടെയാണ് അഞ്ജലിയാണ് പ്രധാന പ്രതിയെന്ന് മനസ്സിലാകുന്നത്. ഇതോടെയാണ് സംഭവിച്ചതെല്ലാം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് അറിയിച്ചിരുന്നത്. അഞ്ജലിക്കൊപ്പം ജോലി ചെയ്യുമ്പോൾ ഇവർ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രക്തസമ്മർദ്ദത്തിനുള്ള മരുന്നാണെന്നാണ് അഞ്ജലി പറഞ്ഞിരുന്നത്. അമ്മ മരിച്ചത് BP കുറഞ്ഞാണ്. തനിക്കും BP കുറവാണെന്നാണ് അഞ്ജലി പറഞ്ഞിരുന്നത്. എന്നാൽ പരാതിയുമായി ചെന്നപ്പോൾ എക്സൈസുകാർ കാണിച്ചു തന്നപ്പോഴാണ് ഇതെല്ലാം MDMA പോലുള്ള ലഹരി മരുന്നാണെന്ന് മനസ്സിലാകുന്നത്. ഇവർ നർക്കോട്ടിക് ലിസ്റ്റിലുള്ള വിവരം അറിഞ്ഞ് നേരിട്ട് തന്നെ ചോദിച്ചിരുന്നു. അതിവർ സമ്മതിക്കുകയും ചെയ്തു. ഇതോടെ പേടിയായി ജോലിക്ക് പോകാതിരിക്കുകയായിരുന്നു. മോഡലുകൾ മരിച്ച സംഭവത്തിന് പിന്നാലെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. സൈജു കേസിൽപ്പെട്ട് ഒളിവിൽ താമസിക്കാൻ അഞ്ജലിയുടെ സഹായം തേടിയിരുന്നു. ഇവരുടെ വലയിലകപ്പെട്ട പെൺകുട്ടികൾ പലരും ഇപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്താനെത്തിയപ്പോൾ പലതും കരഞ്ഞു പറഞ്ഞ പെൺകുട്ടികളുണ്ട്. ലഹരിക്കടത്തിന് പുറമെ പെൺകുട്ടികളെ കടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നാണ് മനസ്സിലായത്. ഇവരുടെ വലയിലായ പെൺകുട്ടികൾ പലരും വീട്ടിൽ പോലും പോകാൻ തയ്യാറാകാതെ ലഹരിക്ക് അടിമയായി കഴിയുന്നുണ്ട്. ഇത് മനസ്സിലായതോടെയാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. ഇതോടെ പ്രതികളുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഭീഷണിയാണുള്ളതെന്നും അതിജീവത പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.